ഹായ് ഫ്രണ്ട്സ്, ദാസേട്ടൻ തൃശ്ശൂർ. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് അറിയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. പത്താളം മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി പറഞ്ഞു തുടങ്ങിയിട്ട്. തൃശ്ശൂരിലുള്ള ഫുട്പാത്തുകാരെയൊക്കെ മാറ്റി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയുക, പുനരധിവാസം എന്നുള്ള രീതിയിൽ അവർക്ക് മാറ്റി, അവിടെ നിന്ന് മാറ്റി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളൊരു കടകളാണ്. അതിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരംഭിച്ചപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. കാരണം വഴിയാത്രക്കാർ നടന്നു പോകുന്ന സ്ഥലമല്ല. അപ്പം ഇനി ആ യാത്രക്കാരെ വഴിയാത്രക്കാരെ ഇനി ഇവിടേക്ക് ആകർഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത്ര സമയം വൈകിയത്. കാരണം ഇവിടെ മുമ്പ് ഇതിങ്ങനെ സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും സീറ്റൊക്കെ ഇട്ട് അവർക്ക് വേണ്ടി നല്ല സൗകര്യമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. രണ്ട് കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട്. പക്ഷേ ആരും ഇടയ്ക്ക് വരാൻ തയ്യാറായിരുന്നില്ല. ഈ കച്ചവടക്കാരൊന്നും ആരും വരാൻ തയ്യാറായിരുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഭാഗത്ത് ജനവാസം അല്ലെങ്കിൽ ജനങ്ങൾ അധികം നടക്കുന്ന ഏരിയ അല്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കെ എസ് ആർ ടി സ്റ്റാൻഡും ശക്തനിലേക്ക് പോകുന്നു, കെ എസ് ആർ ടി സിന്ന് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തേക്കൊക്കെ പോകും. ബസ്സുകളും യാത്രക്കാരൊക്കെ ധാരാളം പോകുന്ന വഴിയാണ്. അതുപോലെ പട്ടാളം മാർക്കറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യമില്ല. അങ്ങനെ പോകാനുള്ളൊരു അവസരമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വേണ്ടിയിട്ട് ഇതുപോലൊരു കച്ചവട കേന്ദ്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രമാത്രം ജനങ്ങൾ അങ്ങോട്ട് വരുമെന്നുള്ള സംശയമുള്ളത് കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരൊന്നും ഇവിടേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. ഇപ്പം എന്തായാലും കോർപ്പറേഷൻ നല്ല രീതിയിൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്, സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇവിടേക്ക് നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇവിടെ സ്ഥിരമായിട്ട് കുറച്ച് നാൾ ഓരോ ഈവനിങ്ങിൽ ഓരോ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താം. ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ നാശമായി കിടന്നിരുന്ന അല്ലെങ്കിൽ ആകെ ചെളിയും പിടിയൊക്കെ ആയിട്ട് കിടന്നിരുന്ന മണ്ണൊക്കെ കഴി കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ കാർ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ എന്തായാലും മോശമാവില്ലെന്ന് കരുതാം. കാരണം എന്തായാലും ജനങ്ങളെല്ലാവരും നിങ്ങൾ തൃശ്ശൂർക്കാർ പ്രത്യേകിച്ച് ഇവിടേക്ക് വരണം കേട്ടോ. ഇവരെ രക്ഷപ്പെടുത്തണം. ഈ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി തന്നെയാണ് കോർപ്പറേഷൻ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് 100% ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എന്തായാലും നമുക്ക് ഈ കടകളെ കാണാൻ നമുക്ക് കടന്നു വരാം. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയിക്കാം. ഓക്കെ, എന്തായാലും നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ മോശപ്പെട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. അവിടേക്ക് മണ്ണടിച്ച് വൃത്തിയാക്കി ജെ സി ബി കൊണ്ടുവന്ന് നല്ലൊരു മനോഹരമായ പാർക്കിംഗ് വണ്ടികൾ പാർക്ക് ചെയ്യാനൊരു നല്ലൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്ത് വന്നാലും ജനങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സംരംഭം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ എന്തായാലും വിജയിക്കുമെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ 17-ാം തീയതി ആയിരുന്നു നടന്നത്. ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് എന്നാണ് പേര്. ഇതിൻ്റെ പേര് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ. എന്തായാലും നമ്മുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ രാജനായിരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. എൻ്റെ കോളേജ് മേറ്റാണ്. അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്തായാലും അടിപൊളിയാവുമെന്ന് വിചാരിക്കാം കേട്ടോ. അടിപൊളിയാവട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഒന്ന് വിജയിച്ച് കിട്ടിയാൽ ഒരു എക്സിബിഷൻ്റെ ഒരു പവർ ഉണ്ട്. ജനങ്ങൾ വന്നു തുടങ്ങിയാൽ നല്ലൊരു എക്സിബിഷൻ്റെ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും എന്താ പേര്? ഹിദായത്ത്. ഹിദായത്ത് അല്ലേ? എവിടെ വീട്? വാണിയമ്പാറ കഴിഞ്ഞു. വാണിയമ്പാറ. ഞാൻ ചാനലാണ്, ദാസേട്ടൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ചാനലാണ്. യൂട്യൂബറാണ്. വാണിയമ്പാറ എനിക്കറിയുന്ന സ്ഥലമാണ്. എത്ര ദിവസമായി ഇപ്പോൾ? നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, കച്ചവടം ചെയ്തിരുന്നവരുണ്ട്, കാളത്തോടൊക്കെ ഉള്ളവര്. അപ്പൊ എന്തായാലും നന്നാവട്ടെ കേട്ടാ.
നല്ലൊരു അനക്കം വന്നു. മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതുപോലെ വന്നതാണ് വന്നല്ലേ, അന്നൊന്നും ഇത്ര സക്സസ് ആയില്ല. ഇത്തവണ ഇത്രയും കാര്യമായിട്ട് ഒഴിപ്പിച്ചു. അന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് കുറച്ച് പാറ്റ ഗുളികയും മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പേര് ഇരിക്കുന്നു മാത്രം. ഇപ്പൊ എന്തായാലും ഒഴിപ്പിച്ചു കഴിഞ്ഞല്ലോ അവിടുത്തെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. അപ്പോ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തവണ എന്തായാലും ഗംഭീരാവും. അപ്പൊ ധൈര്യം ഇരുന്നുള്ളൂ കേട്ടോ, ബിസിനസ് ഒക്കെ ആയി തുടങ്ങിയ ധൈര്യം കിട്ടി തുടങ്ങി അല്ലേ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ, ഇവിടേക്ക് എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ ഈവനിങ്ങിലൊക്കെ പരിപാടികൾ നടത്തുക അങ്ങനെയൊക്കെ. ഇനി ഓണം വരാണല്ലോ, അപ്പൊ പിന്നെ ഇനി ഒരു കയറ്റം ഉണ്ടാവും എന്തായാലും ഓണം. പിന്നെ ആളുകൾ വന്നു തുടങ്ങിയാലേ, ഇവിടേക്ക് വന്നു തുടങ്ങി പിന്നെ വരും. വരാനുള്ള ഒരു ആദ്യത്തെ മടി മാത്രമേ ഉള്ളൂ. വന്ന് കേറി തന്നെ ഇവിടെ വന്നു ഇപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എന്തായാലും ആൾക്കാർ വരും. എന്തായാലും വിജയിക്കട്ടെ, എല്ലാ ആശംസകളും. ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ. അതൊക്കെ ചെയ്താൽ മതി, ഈവനിങ്ങിലൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴേ. ഇതിപ്പോ എന്തൊക്കെയാ പറയണേ, ഇത് നമുക്ക് വീട്ടിലേക്ക് നമ്മൾ സാധാരണ ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണ് അല്ലേ, ടീഷർട്ടുകളും അതുപോലെയുള്ള സംഭവങ്ങളും ഷോർട്സും കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, ഹിദായത്ത് എന്നല്ലേ പറഞ്ഞ ഹേപ്പര്, ഹിദായത്ത് എന്തായാലും ആശംസകൾ ടച്ചോ വാണിയം പറ അല്ലേ. ഓക്കെ ഹിദായത്ത്, ഓക്കെ യെസ്. നമ്മള് ഒഴിപ്പിച്ചത് മാത്രമല്ല, അവിടെ നിരോധന മേഖല ബോർഡും വെച്ചിട്ടുണ്ട്. ബോർഡും വെച്ചു അല്ലേ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ഈ മാസം 14 എന്തായാലും വിജയിക്കും ഇവിടെ. നിങ്ങൾ ടെൻഷൻ അടിക്കുക, പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളെ പോലുള്ള കുറെ യൂട്യൂബേഴ്സും മറ്റുള്ളവരൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നില്ലേ, ഫ്ലീ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ഥാനം എന്നാണ് ലോക രാജ്യങ്ങളൊക്കെ അറിയപ്പെടുന്നത്. നമ്മളത് പ്രത്യേകം പറയണത്, ഇതായത് സെക്കൻഡ് സ്ഥാനം അല്ല, അതിന്റെ ഇടയിൽ പറയാൻ ചോദിക്കാൻ മറന്നു. എന്റെ പേര് സതീശൻ. സതീശൻ എവിടെ വീട്? അടാട്ട്. അപ്പൊ സതീശേട്ടൻ പറയുന്നത് ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എന്നുള്ള രീതിയിൽ അർത്ഥം. അത് നമുക്കറിയില്ല, അറിയുന്നോട് പറഞ്ഞിട്ട് ഇതുപോലൊരു യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാണ് പറഞ്ഞത്, എടുത്തു പറഞ്ഞിട്ടുണ്ട് അവര്. ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്സ് എന്നാണ് ലോകത്തൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഫ്ലീ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മാർക്കറ്റിലെ സെക്കൻഡ്സ് അല്ല, പുതിയ സാധനങ്ങളാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിലേ, ഇപ്പൊ നമ്മള് ഞാൻ പല സ്ഥലങ്ങളിലും എല്ലായിടത്തും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോണ ആളാണ്, പുറത്ത് ഇന്റർനാഷണൽ ആയിട്ടും പോണ ആളാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കടകളാണ് ശരിക്കും ജനങ്ങൾ മറ്റുള്ളടത്തൊക്കെ പറയുകയാണെങ്കിൽ ബോംബെയിലായാലും ഡൽഹിയിലൊക്കെ ആയാലും ഇങ്ങനെയുള്ള ഭാഗത്തേക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് വരിക. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വരിക ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അല്ലേ. യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പോൾ. അതായത് ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നു, അത് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് കളയുക എന്നുള്ള രീതിയാണ്. പണ്ടത്തെ ആൾക്കാരെ പോലെ 10 കൊല്ലം 20 കൊല്ലം ഒരു വീട്ടില് നമ്മള് അപ്പോഴേക്കും പ്രായം മാറും കുട്ടികളുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലം ഇരിക്കേണ്ട സാധനമൊന്നല്ല. ഇപ്പൊ ഒരു വയസ്സായ കുട്ടി അപ്പോഴേക്കും കുട്ടിക്ക് പാകമില്ലാണ്ട് അതെ അതെ ആ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ സെയിം സാധനത്തിന് തന്നെ അതിന് കൂടുതൽ 150 രൂപ. അതെ 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 അപ്പൊ എല്ലാവരും ഇവിടെ വരിക കേട്ടോ, എല്ലാവരും വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുക, എല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യണം. എന്തായാലും 100% ഉണ്ടായിരിക്കും ഇത്തവണ. എന്തായാലും നിങ്ങൾ ഈ സംരംഭത്തിൽ എന്തായാലും നിങ്ങൾ വിജയിച്ചു പോകും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇക്കാ നമസ്കാരം. അല്ല, കാളത്തോടാ വീട്? കാളത്തോടാണ് ഞാൻ പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ പേര്? എന്റെ പേര് അബ്ദുള്ളസീസ്. അബ്ദുള്ളസീസ് ഇവിടെ കട നടത്തുന്നുണ്ടല്ലേ? നമ്മള് ഈ പണ്ട് 83 ഫുട്പാത്ത് കച്ചവടക്കാരാണ്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുട്പാത്തിൽ കുറെ സമരങ്ങളും കുറെ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം ഫുട്പാത്ത് കച്ചവടം നിങ്ങൾ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ട് ഉള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്നത്തെ കോർപ്പറേഷൻ അന്നത്തെ മുനിസിപ്പാലിറ്റിയാണ് അന്ന് നമുക്ക് അന്നിട്ട് ഒരു സംരംഭം ആക്കിത്തരാം, നിങ്ങളിന്ന് ഫുട്പാത്ത് ഒഴിഞ്ഞു മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറി. ഫുട്പാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കാണ് ജയഹിന്ദ് മാർക്കറ്റിൽ നമുക്ക് ബിൽഡിംഗ് പണിത് തന്നത്. ആ ബിൽഡിങ്ങിലാണ് ഒരു 73 പേരോളം അവിടെ കച്ചവടം ചെയ്തത്. ബാക്കിയുള്ളവർക്ക് ഒരു സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഭരണസമിതികൾ ഓരോ ചില എന്തൊക്കെയോ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറി ഇത്രയും വർഷം വരെ എത്തി. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷം മുമ്പ്
ഐ പി പോളിൻ്റെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും വാശി പിടിച്ച് ഇതിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് സംവിധാനം ചെയ്താലും ഒരു പ്ലേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച പ്ലേസാണ് ഈ പ്ലേസ്. അപ്പോൾ ആൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ഐ പി പോളിൻ്റെ സമയത്താണോ തുടങ്ങിയ സമയത്താണ് സ്റ്റാർട്ടിങ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. ഐ പി പോളിനാണ് നമ്മൾ ഈ പ്ലേസ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് വേറെ രണ്ട് മൂന്നാല് പ്ലേസ് കാണിച്ചു കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് ആളുകൾ ശരിക്കും കൊള്ളില്ല എന്നുള്ള തോന്നലൊന്നും. അത് മാത്രമല്ല അതിന് കൂടെ കുറേ ആളുകൾ വേറെയും വന്നിട്ട് ഇടയിൽ പെട്ടു. കച്ചവടക്കാർ ഒരു സുപ്രീം കോടതി ജി എസ് ടി ഡിയുടെ 173 ആളുകൾ 73 പേര് കയറി കയറ്റിട്ട് ബാക്കി 100 പേര് ബാലൻസിൻ്റെ ആയിരുന്നു. ആ 100 പേർക്കുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തത്. അതിനോടൊപ്പം തന്നെ പുതിയ കച്ചവടക്കാരെയും കൂടി കൂട്ടുക, എല്ലാവരും അരിപിടിച്ച് പോട്ടെ, എല്ലാവരും ഭക്ഷിച്ച് പോട്ടെ എന്നുള്ള നിലയ്ക്കാണ് പിന്നെ രണ്ടാമത് ഈ സാധനം ഇവിടെ ഇങ്ങനെ വന്നത്. അങ്ങനെ ഐ പി പോളിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ സാധനം വന്നത്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ അത് പിന്നെ ഉദാസീനം പിന്നെ കുറെ ഇങ്ങനെ അതിൻ്റെ കുറേ അപാധകളും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ നിങ്ങളും അവിടെ നിന്ന് മാറാൻ തയ്യാറായി. നമ്മൾ മാറാൻ തയ്യാ അങ്ങനെ പിന്നെ ഓരോരുത്തർ സ്പ്രിറ്റായി കച്ചവടങ്ങളൊക്കെ പലരും പല ഭാഗത്തായി കച്ചവടങ്ങളൊക്കെ പിന്നെ പിന്നെ വന്നപ്പോൾ പിന്നെ പിന്നെ ഭരണപക്ഷികൾ വന്നപ്പോൾ പിന്നെ അത് വേറെ രീതിയിലേക്കായി. പിന്നെ അവരോട് കൂടെ നമ്മൾ കൂടി അപ്പോൾ അവർക്ക് വേണ്ടി സഹായം നമ്മൾ ചെയ്തു, നമുക്ക് വേണ്ട സഹായം അവർ ചെയ്തു. അങ്ങനെ ഈ സാധനം വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തായാലും നന്നായിട്ട് സ്ഥാനപരമായിട്ട് എന്തായാലും ഈ ജനങ്ങളെ എത്ര വേണ്ടോ ഇനി അല്ലേ ഈ ജനങ്ങളോട് എത്തി ഇവിടെ വേണ്ട. ഇപ്പോൾ ചില ആളുകൾ ഓൾറെഡി സാധനങ്ങളുള്ള ആൾക്കാരുണ്ട് ഇവിടെ, അത് ഓൾറെഡിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ, അവരെ സാധനങ്ങൾ അവർ കൊണ്ട് റെഡിയാക്കി വെച്ചു. ഇത് കച്ചവടം ചെയ്യാത്ത കുറേ ആളുകളുണ്ട്, ഇപ്പോൾ പുറത്തവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ കുഴിക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കയ്യിൽ ഇപ്പോൾ ഒറ്റയടിക്ക് എടുക്കാനും പിടിക്കാനും കൊടുക്കാനും വാങ്ങാനും. വാടകയൊക്കെ എങ്ങനെയാണ് ഇതിന് വാടക തീരുമാനം? 3 മാസം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കുള്ളൂ. പിന്നെ ഇവിടുത്തെ കിട്ടണമെങ്കിൽ ലൈറ്റിംഗ് സൗകര്യങ്ങളൊക്കെ വരണം. ലൈറ്റ് കിട്ടണവർക്ക് കിട്ടണമെങ്കിൽ മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്യണം ഇവിടെ. ഇവിടെ ഇനി കിട്ടാൻ ഇവിടെ ചാൻസ് ഇല്ല, ചാൻസ് ഇല്ല, ഇപ്പോൾ കംപ്ലീറ്റ് ഫില്ലായി. ഇനി ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ട് ഫുട്പാത്ത് കച്ചവടം കംപ്ലീറ്റ്, ഇതിൽ ടൗൺ കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. അങ്ങനെയൊരു എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഫുട്പാത്തിൽ കച്ചവടം പാടില്ല. അങ്ങനെയാണ് നമ്മൾ പുറമേക്ക് എവിടെ പോയാലും ഇതുപോലെ തന്നെയാണല്ലോ സാധാരണ. ഇനി കച്ചവടം പാടില്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലീ മാർക്കറ്റ് എന്നുള്ളത് ഫേമസ് ആക്കണം. ഇതിപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ആയാലും കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ പോയി അല്ലെങ്കിൽ ബോംബെ പോയി, അപ്പോൾ ഓരോ മാർക്കറ്റുകളുണ്ട് അല്ലേ, അങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുക റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ്, അങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇപ്പൊ വന്നിട്ടുള്ള മേയറാണ് നമുക്ക്, ഈ മേയർ ഉള്ളത്. ഈ മേയർ നമ്മളോടൊപ്പം 100% നമ്മൾ നല്ല മേയർ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി കുറച്ച് മനസ്സിലുണ്ട്, മനസ്സലിവുണ്ട്. പേരിലും മൂപ്പര് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ മേയർ വന്നതുകൊണ്ട് തന്നെ എത്ര വേഗം കാര്യങ്ങൾ നടന്നു, ഇത്രയും സ്പീഡിൽ. ഓണത്തിന് മുമ്പ് തന്നെ സാധനം ഇവിടെ ഇപ്പൊ എത്ര കൊല്ലം പണിതിട്ടിട്ട്? 7 കൊല്ലം. 7 കൊല്ലം 9 വർഷം എവിടെ പണിതിട്ടിട്ട്? 9 വർഷം. പിന്നെ വേറെ ചില സാങ്കേതിക തടസ്സങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതിന്റെ ബഡ്ജറ്റ് അവർക്കും തയ്യാറാക്കുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞാൽ അല്ലേ. പച്ചക്കറി ഉണ്ട് കേട്ടോ, ഇവിടെ പച്ചക്കറികളുണ്ട്. കടകളൊക്കെ ആയി വരുന്നുള്ളൂ, പക്ഷെ എല്ലാ റൂമും പോയിട്ടുണ്ട്, എല്ലാ റൂമുകളും പോയിട്ടുണ്ട്, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് മാത്രം. പച്ചക്കറി കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറി വാങ്ങണം ഇവിടെ നിന്ന്. തൽക്കാലം ഇന്നത്തെ പച്ചക്കറി ഞാൻ എന്തായാലും ഈ അക്കാനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ഇന്നത്തെ പച്ചക്കറി സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങണത്. അക്ക ഇത് മല്ലിക എന്നല്ല പേര് അക്കയുടെ? ആ എന്തായാലും ഇവിടെ ഡെവലപ്പ് ആവും കേട്ടോ, ഇനി ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. ഇപ്പത്തെ നോക്കണ്ട, ഇപ്പൊ പെട്ടെന്ന് ആൾക്കാരെ അറിഞ്ഞിട്ടില്ല ഞങ്ങളെ പോലുള്ള. ഇതിപ്പോ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണേ, ഇതിപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ള ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ ഇട്ട് നിങ്ങളൊക്കെ എല്ലാവരും അറിയും. അപ്പൊ ആൾക്കാർ വന്നു തുടങ്ങും. ഇപ്പൊ ഇവർക്കൊക്കെ ടെൻഷൻ എന്താണെങ്കിൽ ബിസിനസ് ഇവിടെ കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്, ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങുമെന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ടെൻഷൻ അടിക്കുന്നത്. അത് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു മാസം ഒക്കെ ആകുമ്പോഴേക്കും ഓണൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തൃശ്ശൂർ വരുമ്പോൾ വലിയ വില കൂടുതലൊന്നുമില്ല, എന്നെക്കുള്ള റീസണബിളായിട്ട് റേറ്റിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അക്ക എൻ്റെ നിന്ന് അധികം പൈസ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവിടെ നിന്നൊക്കെ വന്ന് വാങ്ങുക എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ഇവരൊക്കെ രക്ഷപ്പെടട്ടെ കേട്ടോ. ഓക്കെ അക്ക.
വെളുത്തുള്ളിക്ക് അടുത്ത ദിവസം വാങ്ങാം. അപ്പം ഞാൻ വാങ്ങിച്ചല്ല, അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചല്ല. അടുത്ത തവണ ആവട്ടെ കേട്ടോ, വരും ഇനി ഇവിടെ നിന്ന് വന്ന് വാങ്ങാം കേട്ടോ. ഓക്കെ, ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഇനി ആളുകൾ കൂടുതൽ വരുന്ന വിചാരിക്കാം.